സാർ പി സി പി ക്ലാസ് ആരംഭിച്ചു, ഞങ്ങളുടെ സെൻട്രലിൽ നിന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. സാർ ടീമിൻമാർക്ക് എന്നെ ഇതുവരെ വന്നിട്ടില്ല. സാർ എക്സാമിനേഷന്റെ ടൈം ടേബിൾ ആയിരുന്നു പറയുന്നത് സത്യമാണോ? നിരവധി സംശയങ്ങളാണ് ഇപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നുകൂടി വീണ്ടും കുട്ടികൾ ഇങ്ങനെ പരിഭ്രാന്തരാകുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ നോർത്ത് ഇന്ത്യൻ ചാനലുകൾ പലതും കുറേ തമ്പ് നെയിൽ അടിച്ചിങ്ങനെ വിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും പ്രശ്നം ഇതായിരുന്നു. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ എൻലൈറ്റ് കോളേജ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം എന്താ പ്രശ്നമായിരുന്നു അറിയോ? കഴിഞ്ഞ വർഷം നമ്മൾ പരീക്ഷ റദ്ദ് ചെയ്യുമോ റദ്ദ് ചെയ്യില്ലയോ എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അത് മുതലെടുത്തുകൊണ്ട് എക്സാം ക്യാൻസൽ എന്ന് നിരവധി ചാനലുകളാണ് ന്യൂസ് ഇറക്കി വിട്ടത്. കുട്ടികൾ ഇതെല്ലാം കേട്ട് കോഴ്സിന്റെ വളരെ ബാഹുല്യമായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും നിങ്ങൾക്ക് വേണ്ടി ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ഏപ്രിൽ ബാച്ചിലെ കുട്ടികൾ ആരും ചേരേണ്ടതില്ല, ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ ചേരേണ്ടതില്ല. ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ മാത്രം ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് മാത്രമേ തരികയുള്ളൂ. അപ്പൊ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് പല തെറ്റിദ്ധാരണകളും പല പ്രശ്നങ്ങളും ആ ബാച്ചിലെ കുട്ടികൾക്ക് മാറി കിട്ടി. ഓക്കെ, ഇനി എന്താണ് സത്യമെന്ന് പരിശോധിക്കാം. പി സി പി ക്ലാസ്സുകൾ കേരളത്തിൽ എവിടെയും ഒരു സെന്ററിൽ പോലും ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സെന്ററിനും ആരംഭിക്കാൻ കഴിയില്ല. കാരണം, ഒരു കാരണവശാലും ക്ലാസ്സുകൾ എടുക്കാൻ പാടില്ല എന്ന് സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കുകയാണ്. ക്ലാസ്സുകൾ തുടങ്ങണം അല്ലെങ്കിൽ തുടങ്ങാൻ ആരംഭിക്കുന്നു എന്ന ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. കാരണം, കോവിഡ് ഇത്രയും രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ അത്തരമൊരു സാഹസത്തിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പി സി പി ക്ലാസ് എവിടെയും ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ആരംഭിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവകാശമില്ല. അങ്ങനെ ആരംഭിച്ചാൽ അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം. അങ്ങനെ കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടുവാൻ ഒരാളും ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഒരു സെന്ററിലും പി സി പി ക്ലാസ്സുകൾ, പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ക്ലാസ്സുകൾ എന്ന യോജിച്ച വിദ്യാർത്ഥികൾക്ക് AI സ്റ്റഡി സെന്ററുകൾ നടത്താറുണ്ട്. അത് ഈ വർഷം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. ഇനി പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അത്ര മാൻഡേറ്ററിയോ അത്ര നിർബന്ധമോ ഇതുവരെ എന്ന യോജിച്ച് ആക്കിയിട്ടില്ല. അറ്റൻഡ് ചെയ്ത് നല്ലതാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് മാൻഡേറ്ററി ആക്കാത്തത് കൊണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ തൽക്കാലം അതിനെക്കുറിച്ച് മറന്നു കളയുക എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാവുള്ളൂ. രണ്ടാമത്, ഡേറ്റ് ഷീറ്റ് വന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ യൂട്യൂബ് ചാനലാണ് കൂടുതൽ. ഒഫീഷ്യലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് വന്നാൽ ആദ്യം NIOS ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിന് താരം വരണ്ടേ? അത് വരുന്നത് NIOS ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ്. അവിടെ ആർക്കും ഇത്തരം ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ല. അത്തരമൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ അത് ആദ്യം എത്തിച്ചേരുക അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് NIOS ഹെഡ്ക്വാർട്ടേഴ്സിനാണ്. അത് കഴിഞ്ഞാൽ റീജിയണൽ സെന്ററുകൾ കിട്ടും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഔദ്യോഗിക സൈറ്റിൽ വരും. ഇതൊക്കെയാണ് അതിൻ്റെ രീതികൾ എന്ന് പറയുന്നത്. അല്ലാതെ വരുന്ന വാർത്തകൾ ഒന്നും തന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. ഒരുപക്ഷെ ഭാവിയിൽ ആ ഡേറ്റുമായിട്ട് ചേർന്ന് പോകുന്ന തീയതികൾ വന്നേക്കാം. പക്ഷേ ഇതുവരെയും ഒരു കാരണവശാലും അത് അങ്ങനെ ഒരു സംഭവം ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, TMA കാര്യം പറഞ്ഞ് വിളിക്കരുത്. TMA ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഓഗസ്റ്റ് 31 വരെ തീയതി ഉണ്ടായിരുന്നല്ലോ, അത് കഴിയട്ടെ. അതിന് അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോഴാണ് AI സെന്ററുകളിൽ നിന്നും മാർക്ക് ഇട്ട് അവിടെ ചെല്ലുകയുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് പരിഭ്രാന്തരാകരുത്. അതിന് സമയമുണ്ട്. സമയം വരുമ്പോൾ നിങ്ങളുടെ മാർക്കുകൾ വരും. അവസാന ഘട്ടത്തിൽ സമയം കഴിഞ്ഞിട്ടും മാർക്ക് വന്നില്ലെങ്കിലും അപ്പോൾ മാർക്ക് കിട്ടുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ഉറക്കം കളഞ്ഞ് പരിഭ്രാന്തരായി ഒക്കെ നടക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് പല രോഗികളുണ്ട്, പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ വാർത്ത കെട്ടി BP കൂട്ടി ടെൻഷൻ അടിക്കാൻ പോകേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ക്ഷമയോടെ മക്കളെ, ക്ഷമയോടെ സമാധാനത്തോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് PCP വരും, TMA വരും. ഓക്കെ, അതിനുവേണ്ടി മറ്റേ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
പിന്നെ താഴെ കാണുന്ന വാട്സാപ്പ് ലിങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഞാൻ വീണ്ടും പറയാം, ഇത് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ടെൻഷൻ വരികയോ ആകാംക്ഷ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. കാരണം ഒരു കുട്ടി പോലും ടെൻഷൻ അടിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുട്ടികൾ എപ്പോഴും സമാധാനപൂർവ്വം ജീവിക്കണം, സന്തോഷപൂർവ്വം ജീവിക്കണം. കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഇതിന് കുട്ടികൾ എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. കാരണം അവരെ വീട്ടിലെ സമാധാനം വരെ കിടക്കും. അതുകൊണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട, എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഡോണ്ട് ഗെറ്റ് വറീഡ്, നോ വറി, ബി ഹാപ്പി, ഓൾവേസ് ഗോ അഹെഡ്. അപ്പൊ മക്കളെ, നിങ്ങളുടെ ചുമതലയാണ് പഠിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷയെക്കുറിച്ചോ ഡേറ്റിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ഇപ്പോൾ ബേജാറാകേണ്ടതില്ല. കൃത്യമായി ടൈം ടേബിളൊക്കെ വെച്ച് പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു നിശ്ചിത സമയം പഠിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. തയ്യാറായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ENLIGHT കോളേജ്, 8 മാസം കൊണ്ട് +2 SSLC, എല്ലാ വർഷവും 100% വിജയം, PSC, UPSC അംഗീകാരം, LLB എൻട്രൻസ് കോച്ചിംഗ്, 3-year, 5-year LLB പ്രവേശന പരീക്ഷാ പരിശീലനം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, BA, BCOM, MA, MCOM, BEd, എല്ലാ കോഴ്സുകൾക്കും റെഗുലർ ശനി ഞായർ ക്ലാസുകൾ. ENLIGHT കോളേജ്, ടോംസ് പാർക്ക്, പെരുമ്പാവൂർ, കോളേജ് ജംഗ്ഷൻ.